ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഭവന വായ്പമേൽ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നൽകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണക്കാർക്ക് മാത്രമല്ല ഇടത്തരം മധ്യവർഗക്കാർക്കുമെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 90,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യ വിതരണത്തിനായി മാറ്റിവച്ചിരിക്കുന്നത്. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടത്തരക്കാർക്കും ഉയർന്ന വരുമാനമുള്ളവർക്കും ഭവന വായ്പകളിൽ ആനുകൂല്യം നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വീട് വയ്ക്കുമ്പോൾ സിമൻറ്റ്, കമ്പി, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഫിറ്റിംഗ്സ് എന്നിങ്ങനെ 350-ൽ അധികം സാധനങ്ങൾ വിറ്റഴിയുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനാൽ കൂടുതൽ പേർ വീട്, ഫ്ളാറ്റ്, വില്ലകൾ എന്നിവ പണിയുമ്പോൾ അത് എല്ലാ വിഭാഗത്തിലും പെട്ട വ്യവസായങ്ങൾക്ക് ഉണർവേകും. അതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി. പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് ഇനി നമുക്ക് കടക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയിലൂടെയാണ് ഈ കേന്ദ്ര സഹായം വായ്പാധിഷ്ഠിത സബ്സിഡിയായി ലഭിക്കുക. ഇതിൽ ഇടത്തരം വരുമാന വിഭാഗത്തിൽപ്പെട്ട MIG 1, MIG 2 വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യം 2021 മാർച്ച് 31 വരെയുള്ള അപേക്ഷകർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വിഭാഗക്കാർക്കുമുള്ള ആനുകൂല്യം 2022 മാർച്ച് 31 വരെ ലഭിക്കുന്നതാണ്. വാർഷിക കുടുംബ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഇൻകം വിഭാഗക്കാരെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. 6 മുതൽ 12 ലക്ഷം വരെ വാർഷിക കുടുംബ വരുമാനമുള്ളവർ MIG 1-ലും അതുപോലെ 12 മുതൽ 18 ലക്ഷം രൂപ വരെ കുടുംബ വരുമാനമുള്ളവർ MIG 2-ലും ആണ് ഉൾപ്പെടുന്നത്. MIG 1 വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1721 സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയയുള്ള വീട് വയ്ക്കാം. നിങ്ങൾ എടുക്കുന്ന വായ്പാ തുകയിൽ 9 ലക്ഷം രൂപയ്ക്ക് 20 വർഷത്തെ പലിശയിൽ 4% സബ്സിഡി ലഭിക്കും. ഇത് ഏകദേശം 2,35,068 രൂപ വരും. നിങ്ങൾ 30 ലക്ഷം രൂപയാണ് വായ്പയായി എടുക്കുന്നതെങ്കിലും 9 ലക്ഷം രൂപയുടെ പലിശ ഇനത്തിൽ മാത്രമേ ഈ 4% സബ്സിഡി ലഭിക്കുകയുള്ളൂ. അടുത്തതായി MIG 2 വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2,152 സ്ക്വയർ ഫീറ്റ് ഉൾവിസ്തീർണമുള്ള വീട് പണിയാം. വായ്പാ തുകയിൽ 12 ലക്ഷം രൂപയ്ക്ക് 20 വർഷത്തേക്കുള്ള പലിശയിൽ 9% സബ്സിഡിയായി ലഭിക്കും. ഇത് ഏകദേശം 2,30,151 രൂപ വരും. മുനിസിപ്പാൽ കോർപ്പറേഷൻ പരിധിയിൽ നിബന്ധനകൾക്ക് വിധേയമായി വീട് പണിയുന്നവർക്ക് മാത്രമേ ഈ പദ്ധതി അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. വീട് അല്ലെങ്കിൽ ഫ്ളാറ്റോ വാങ്ങുവാനും ഈ പദ്ധതിയിലൂടെ കഴിയുന്നതാണ്. പലിശ സബ്സിഡി ആദ്യം തന്നെ അപേക്ഷകൻ്റെ വായ്പാ അക്കൗണ്ടിലെത്തുന്നതോടെ പലിശയും EMI ഗണ്യമായി കുറയും. പുതിയ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും അനുകൂലമായ സമയം ഇനി കിട്ടിയെന്ന് വരില്ല. മിക്കവാറും എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ 7% പലിശയ്ക്ക് താഴെ ഭവന വായ്പ ലഭ്യമാക്കുന്നുണ്ട്. നിർദ്ദിഷ്ട വരുമാന പരിധിയിലുള്ള സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ വീട്, ഫ്ളാറ്റ്, വില്ല എന്നിവയിൽ ഏതെങ്കിലും പണിയുവാനോ വാങ്ങുവാനോ വേണ്ടി ഭവന വായ്പയ്ക്കായി ബാങ്കിനെ സമീപിക്കുകയും ലോൺ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ലോണിൻ്റെ പലിശ ഇനത്തിലേക്ക് 2,35,000 രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം, അതായത് ആവാസ് യോജന അർബൻ എന്ന സ്കീമിലൂടെ 31 മാർച്ച് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭവന വായ്പ എടുക്കുന്ന മറ്റുള്ളവരിലേക്കും ഈ അറിവ് പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു.